ഹലോ മേഡം രൂപേസ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്നെ പോലുള്ള നിങ്ങളെ പറ്റിയാണ് അതായത് നമ്മൾ പറയുന്നത് വെച്ചാൽ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് നമുക്ക് പറ്റിയ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഒരു ബാങ്ക് അക്കൗണ്ട് ഏതാണ് അപ്പോൾ നമുക്കെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നാളിലോട്ട് ഫ്രീ ആയിട്ട് പൈസ സെൻഡ് ചെയ്യണം ഇവിടെ അത്യാവശ്യം പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ മന്ത്ലി ഇയർലിൽ വേറെ ചാർജസ് മന്ത്ലി ഇയറിലെ വേറെ ചാർജസ് എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ ബാലൻസ് ആയിരിക്കണം അതായത് നമുക്ക് മന്ത്ലി നമ്മൾ ഇത്രയും നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര സ്പെൻഡ് ചെയ്യണം ഇത്ര നമ്മൾ നാളിലൂടെ അയക്കണം ഇത്രയും നിങ്ങളുടെ അക്കൗണ്ട് കാണണം ഇങ്ങനെയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരുമാതിരിപ്പെട്ട ബാങ്കുകളിലെല്ലാം നിങ്ങൾക്കൊരു ഫിക്സഡ് ചാർജ് നിങ്ങളെല്ലാ മാസവും നിങ്ങൾ ആ ബാങ്കിൽ കൊടുക്കേണ്ടതുണ്ട് പക്ഷേ അതൊന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ട് നമുക്ക് നാളിലൂടെ പൈസ അയക്കാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ അങ്ങനെ ഒരു ബാങ്ക് സാധാരണക്കാർക്ക് പറ്റിയ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപയിൽ സാലറി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക് ഒരു ആയിരം രൂപയൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓവർ ടൈമും ഇൻസെൻറ്റീവും കാര്യങ്ങളും എല്ലാം കൂട്ടി എങ്ങനെ പോയാലൊരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് സാലറി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ബാങ്ക് അക്കൗണ്ട് ഏതാണ് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും സി ബി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടാണ് അപ്പോൾ ആ ഒരു അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നു യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് നാട്ടിലോട്ട് രണ്ട് വട്ടം എല്ലാ മാസവും രണ്ട് വട്ടം നാട്ടിലോട്ട് പൈസ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പൈസ സെൻഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നോർമലി എല്ലാ ബാങ്കുകളെ പോലെ തന്നെ നമുക്ക് യു എ യിൽ നിങ്ങൾക്ക് ഇഷ്ടം പോകണമൊക്കെ അതിൻ്റെ എ ടി എമ്മും ബ്രാഞ്ചസും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വെൽക്കം കെറ്റും കാര്യങ്ങളും എ ടി എം കാർഡും എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ ഈ അക്കൗണ്ടിനെ പറ്റി കുറച്ചുകൂടി പറയുകയാണെങ്കിൽ നിങ്ങളപ്പോൾ ഡൗട്ട് പറയുന്നുണ്ടായിരിക്കും അതായത് നമ്മുടെ ചില ബാങ്കുകൾ ഏത് ബാങ്കാണ് ഞാൻ പറയുന്നത് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് അവർ വെൽക്കം കെറ്റ് തരുന്ന സമയത്ത് അല്ലെങ്കിൽ വെൽക്കം കെറ്റുമായിട്ട് അവരുടെ ആൾ വരുന്ന സമയത്ത് അവർ നമ്മുടെ ഇത് ചോദിക്കും നമ്മുടെ വിസ കോപ്പി ചില ബാങ്കുകൾ വിസ കോപ്പി ചോദിച്ചിട്ട് അവർ നമ്മൾ കൊടുത്ത വിവരങ്ങളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സി ബി ഐയുടെ സൈഡിൽ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അവരെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വരും വന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ എം ഐ സി മാത്രമാണ് അവർ വെരിഫൈ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുടെ എം ഐ ഐ ഡി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്പം തന്നെ അവർ പോവുകയും ചെയ്യും അല്ലാതെ ഇതിനകത്ത് വേറെ ചെക്കിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എൻ്റെ അറിവിൽ ഒരു ആയിരത്തി എണ്ണൂറൊക്കെ മാറ്റാൻ തോന്നും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതുപോലെ ഒരു നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പ്രത്യേകിച്ച് ഒരു ക്രൈറ്റീരിയ അങ്ങനെ ശമ്പളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾക്കും ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ അക്കൗണ്ട് എടുക്കുന്നതിന് പ്രത്യേക പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിന് വേണ്ടി ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ചോ ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അക്കൗണ്ട് എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു റെഫറൽ കോഡുണ്ട് അപ്പോൾ ആ റെഫറൽ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടിച്ചു കൊടുക്കുന്ന ആള് എൻ്റെ റെഫറൽ കോഡ് അടിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇരുപത്തഞ്ച് ഏ ഡി നിങ്ങളെ റെക്കമെൻഡ് ചെയ്തതായിട്ട് എനിക്കൊരു ഫീക്ക് കമ്മീഷൻ പോലെ കിട്ടും അപ്പം ഈ താഴെ ഞാൻ ഈ കൊടുക്കുന്നതാണ് എൻ്റെ റെഫറൽ കോഡ് കാരണം ആർക്ക് നിങ്ങൾക്കിപ്പം ഒരു സി ബി ഡി ബാങ്ക് ഉള്ളൊരു കസ്റ്റമർ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അവരുടെ റെഫർ കോഡ് അടിച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നോ നിങ്ങളുടെ പൈസയിൽ നിന്നോ ഒരു രൂപ പോലും കട്ടാകുന്നില്ല ഇതെന്ന് പറയുകയാണെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ അവർക്കൊരു കമ്മീഷനായിട്ട് ഒരാളെ റെക്കമെൻ്റ് ചെയ്തതിനായിട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആരുമില്ല അറിയാവുന്ന ആരും ഇല്ലായെന്നു കൊണ്ട് എൻ്റെ റെഫർ കോഡ് അടിച്ചു കൊടുക്കുക കാരണം എനിക്കൊരു ഇരുപത്തഞ്ച് എ ഡി കിട്ടുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ റെഫർ കോഡ് അപ്പം നിങ്ങളൊരു അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റെഫർ കോഡ് അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് ഐ ഡി അങ്ങനെ കിട്ടുന്നതായിരിക്കും പിന്നെന്ന് പറയുകയാണെങ്കിൽ ഇത് മറ്റുള്ള ബാങ്കുകളെ പോലെ തന്നെ നിങ്ങൾക്കും സുരക്ഷിതവും സെക്യൂർ ആണെന്നാണ് ഞാൻ ഇത്രയും നാളുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ഒരു രണ്ടായിരം രൂപയ്ക്ക് സാലറി ഉള്ളവർക്കും സാധാരണക്കാരായി എന്നെപ്പോലുള്ള നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാങ്ക് അക്കൗണ്ടാണ് സി ബി ഡി ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് നമ്മൾ എ ഡി സി ബി കഴിഞ്ഞപ്പം ഞാൻ അടുത്ത ചൂസ് ചെയ്തു സി ബി ഡി ഇതുകൊണ്ട് തന്നെയാണ് കാരണം എനിക്ക് നാളോട്ടൊക്കെ ഫ്രീ ആയിട്ട് പൈസ അയക്കണം ഇവിടെ എനിക്ക് വേറെ സീറോ ബാലൻസ് ആയിട്ട് വേറെ ഒരു അക്കൗണ്ട് നല്ലത് ഏതാണെന്ന് ഞാൻ നോക്കിയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു അക്കൗണ്ടാണ് അപ്പം നിങ്ങൾക്കും ഞാൻ ഈ ഒരു അക്കൗണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണ് പിന്നെ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി കൂടുതൽ തിരക്കി നോക്കുക നമ്മുടെ ചാനലുകളിലൊക്കെ ഇതിനെപ്പറ്റി വീഡിയോ ഇട്ടു കൂടുതൽ തിരക്കി നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് എടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് നീ വിചാരിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ